അതിജീവനത്തിലേക്ക് നീങ്ങുകയാണ് വയനാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാനും വയനാട്ടിലുണ്ടായിരുന്നു ഈ പ്രദേശങ്ങളൊക്കെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തതാണ് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ടി വിയിൽ കണ്ടതിനൊക്കെ അപ്പുറത്തേക്ക് എത്രയോ ഭീകരമാണ് അവിടുത്തെ ദൃശ്യങ്ങൾ എന്നറിയാവോ അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുത് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ ഞാനത് പലപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നു അവിടുത്തെ കാഴ്ചകൾ അതീവ സങ്കടകരമാണ് അതിൽ ആശ്വാസകരമാകുന്നതെന്ന് പറയുന്നത് സർക്കാരിൻ്റെ നടപടികൾ തന്നെയാണ് കാരണം താൽക്കാലിക പുനരധിവാസം ആദ്യഘട്ടത്തിൽ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്ഥിരമായ പുനരധിവാസ നടപടികളിലേക്ക് കടക്കുകയാണ് അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ആ പ്രദേശത്ത് ഈ ഉരുളുപൊട്ടിയ പ്രദേശത്ത് രണ്ട് സ്കൂളുകൾ ഉണ്ടായിരുന്നു ഒന്ന് വെള്ളാർമല സ്കൂള് മറ്റൊന്ന് മുണ്ടക്കൈ സ്കൂള് അപ്പോൾ ആ സ്കൂളുകളൊക്കെ പാടെ ഇല്ലാതാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് അതിപ്പോൾ നാളെ പൂർത്തിയാവുകയാണ് നാളെ അവർക്ക് മേപ്പാടി സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യമൊരുക്കുകയും അവിടെ ക്ലാസ്സുകൾ തുടങ്ങുകയുമാണ് ആ കുരുന്നുകളെ ആ കുട്ടികളെ ഒരു പ്രവേശനോത്സവത്തോടെ അതിഗംഭീരമായിട്ട് സർക്കാർ വരവേൽക്കുകയാണ് കാരണം നമുക്കറിയാം വലിയൊരു ദുരന്തത്തിൽ നിന്ന് കരകയറി വരുന്നവരാണ് അവർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിത അവസരമൊരുക്കേണ്ട അവസരമൊരുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവേശനോത്സവമൊക്കെ നടത്തിക്കൊണ്ട് അവരെ സ്കൂളിലേക്ക് വരവേൽക്കുന്നത് അനൂപ് വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും അനൂപും ഒരുമിച്ച് ആ പ്രദേശങ്ങളിലൂടെ പോയതാണ് നമുക്ക് നോക്കാം ഈ പ്രവേശനോത്സവമൊക്കെ എങ്ങനെയാണെന്ന് അനൂപ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു അനൂപ് മേപ്പാടി സ്കൂളിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ആ പ്രദേശമൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നു അവിടെയാണ് പ്രവേശനോത്സവം നാളെ വെള്ളാർമല സ്കൂളിലെയും ഒപ്പം തന്നെ മുണ്ടക്കൈ സ്കൂളിലെയും കുഞ്ഞുങ്ങളെ അങ്ങോട്ടേക്ക് വരവേൽക്കുകയാണ് നമ്മൾ അവരെ ചേർത്ത് നിർത്തുകയാണ് വലിയ പ്രവേശനോത്സവമൊക്കെ സംഘടിപ്പിച്ച് ഏറ്റവും സന്തോഷകരമായൊരു അന്തരീക്ഷത്തിലേക്ക് അവർക്ക് നഷ്ടപ്പെട്ട പോയതൊന്നും തിരികെ കൊടുക്കാൻ നമുക്ക് കഴിയില്ല അറിയാം പക്ഷേ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഭാവിയിലേക്ക് കൈപിടിക്കേണ്ടതുണ്ട് അതിന് നമ്മളെ കൊണ്ട് സാധ്യമാകുന്നതെല്ലാം ചെയ്യുന്ന ഒരു ദിവസമാണ് അതേ മനു വിദ്യാർത്ഥികളുടെ ഈ ദുരന്ത ബാധിത മേഖലകളിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നത് പുനരധിവാസത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് അതിനായുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് നാളെ അഞ്ച് മന്ത്രിമാരാണ് വിദ്യാർത്ഥികളെ മേപ്പാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എതിരേൽക്കുന്നത് ഈ ദുരന്ത ബാധിത മേഖലകളിലുള്ള അറുന്നൂറ്റി പതിനാല് വിദ്യാർത്ഥികളെ മുണ്ടക്കെ എൽ പി സ്കൂളിലെ അറുപത്തി വിദ്യാർത്ഥികൾ വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ഞൂറ്റി നാൽപ്പതിനാറ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നവരെ ഈ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവരുടെ തുടർ വിദ്യാഭ്യാസം ഈ മറ്റ് ഈ സ്കൂളുകൾ പുനഃസ്ഥാപിക്കുന്നതുവരെ അത് പുനഃസ്ഥാപിക്കുന്നതുവരെ ഈ സ്കൂളിലേക്കാണ് അവരുടെ തുടർ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ക്രമീകരിച്ചിരിക്കുന്നത് എൽ പി സ്കൂളിൽ മുണ്ടക്കെ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ എ പി ജെ ഹാളിലും വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിന് തൊട്ടു പുറകിലുള്ള ഗവൺമെൻറ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ബിൽഡിംഗിലുമാണ് അതിനായുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനിടെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി മനു വന്നപ്പോൾ കണ്ടതായിരിക്കും ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടു പുറകിലാണ് ഈ വെള്ളാർമല സ്കൂളിൻ്റെ ഓഫീസ് ഉൾപ്പെടെ ക്രമീകരിക്ക ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് ഈ ദുരന്തത്തിൽ കാണാതായത് മുപ്പത്തിയാറ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു നാനൂറ്റി എട്ട് വിദ്യാർത്ഥികളെക്കാണ് അവരുടെ വീടും അത് അവരുടെ സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടത് വലിയൊരു ദുരന്തത്തെ മറികടന്ന് വരികയാണ് അവർ അവർക്ക് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും ഈ സ്കൂളുകൾ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് വാഹന സൗകര്യം പാ പാഠപുസ്കം ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾക്കാണ് പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ടത് ആ പാഠപുസ്തകങ്ങൾ ഇതിനകം തയ്യാറായി അവർക്ക് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇത്രയും വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറ് വിദ്യാർത്ഥികൾക്ക് രണ്ട് ജോഡി യൂണിഫോം ഇതിനകം ഴിഞ്ഞു അത് പൊതുവിദ്യാഭ്യാസ വകുപ്പും സർവശിക്ഷാ കേരളയുമാണ് അത് അതിനായുള്ള നടപടികൾ പൂർത്തിയാക്കിയത് ആ വിധത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളും അവർക്ക് നൽകിയാണ് ഈ സ്കൂൾ പുനരാരംഭിക്കുന്നത് അതോടൊപ്പം ഏറെ പ്രധാനപ്പെട്ടതാണ് പെട്ടെന്നൊരു ദുരന്തത്തെ അതിജീവിച്ച് വന്നവരാണ് അവർക്ക് ഈ പെട്ടെന്ന് തന്നെ അധ്യയന ദിവസങ്ങളിൽ കടക്കാൻ മാനസിക ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും അതുകൊണ്ട് ആദ്യം ആ നൽകിയത് അവരുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരു മാനസ ഈ വിദ്യാർത്ഥികളെ ഏത് വിധത്തിൽ പരിഗണിക്കണം അധ്യയനം എങ്ങനെ നടത്തണം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ പിരിമുറുക്കങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയണം എന്നതെല്ലാം സംബന്ധിച്ച് ഒരു പരിശീലന ക്യാമ്പ് ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് എത്ര സൂക്ഷ്മമായാണ് ഈ പുനരധിവാസത്തിൽ സർക്കാർ ഇടപെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഏതായാലും അത്തരത്തിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് വിദ്യാർത്ഥികൾ നാളെ ഇവിടെ എത്തുകയാണ് ഇതിനായി സ്കൂളുകളും പ്രത്യേകം ക്ലാസ് മുറികൾ തിരിച്ചു ഭക്ഷണപ്പുര ക്രമീകരിച്ചു പ്രത്യേക ശുചിമുറികൾ ക്രമീകരിച്ചു അങ്ങനെ ഒരു താൽക്കാലികമായി അല്ല ഒരു ഒരു മുഴുവൻ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയാണ് ഈ സ്കൂൾ ഇവിടെ നാളെ തുറന്നു പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ചൂരമലയിൽ നിന്നും മുണ്ടക്കൈന്നും എല്ലാം ഉള്ള വിദ്യാർത്ഥികളുണ്ട് അവർക്ക് ഇവിടേക്ക് എത്താൻ അവർ പല ഈ ഈ ചൂരന്മല മേഖല സമീപത്തുള്ള വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് അവർക്ക് വാടക വീടുകളെല്ലാം ഈ താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നിന്ന് വിദ്യാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് എത്താവുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിലും മറ്റ് സ്വകാര്യ ബസ്സുകളിലുമായി അനുഭവം ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മുണ്ടക്കൈലെയും ഒപ്പം തന്നെ ചുരൽമലയിലേക്ക് കുട്ടികൾ പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് നമുക്കറിയാം താൽക്കാലിക പുനരധിവാസം പല സ്ഥലങ്ങളിലായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അനുഭവ് പോലെ അവർക്ക് സ്കൂളുകളിലേക്ക് എത്താനുള്ള ഗതാഗത മാർഗം ഒന്ന് കെ എസ് ബസ് പ്രൈവറ്റ് ബസ് അതിലൊക്കെ ഫ്രീ പാസുകൾ അടക്കം കൊടുത്തുകൊണ്ട് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് കെ എസ് ആർ ടി സി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സർവീസ് നടത്തുമെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ ഗതാഗത സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ആളുകളൊന്നും അറിയട്ടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ വിദ്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചൂരന്മല മുണ്ടക്കൈ മേ ആ പ്രദേശത്തോട് തൊട്ട് ചേർന്നിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അവർക്ക് ആ നാടുമായി പെട്ടെന്ന് വിട്ടുപോകാനെല്ലാം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടുതന്നെ അതിനു സമീപം ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലെ വാടക വീടുകളിലും മറ്റുമാണ് ഇവരെ പുനർദ്ധ്യവസിപ്പിച്ചിരിക്കുന്നത് താൽക്കാലികമായി അവിടങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി ഒരു സ്റ്റുഡൻറ്റ് ഓൺലി ബസ് നാളെ മുതൽ സർവീസ് നടത്തുകയാണ് അതോടൊപ്പം സ്വകാര്യ ബസ്സുകളിൽ പ്രത്യേക സൗജന്യ യാത്രാ ക്ലാസും വിദ്യാർത്ഥികൾ അനുവദിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് എവിടെയാണോ എത്താൻ സാധിക്കുന്നത് തൊട്ടടുത്ത ഒരു സ്ഥലത്ത് തൊട്ടടുത്ത ബസ് സ്റ്റാപ്പിൽ അവിടെ നിന്ന് കെ ബസ്സിൽ കയറാം ഈ സ്കൂളിലേക്ക് എത്താം അതെല്ലാം നമുക്ക് നാളെ അത് ഏതെല്ലാം വിധത്തിലാണ് പൂർത്തീകരിച്ചതെൻ്റെ പൂർണ്ണ തോതിൽ നാളെ മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഒരു വിധത്തിലും വിട്ടുവീഴ്ചകളില്ലാത്ത ഒരു സമീപ സമീപനമാണ് വിദ്യാർത്ഥികളുടെ ഒരു കാര്യത്തിൽ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തുകാരായിട്ടുള്ള ആളുകളെല്ലാം അതിൽ വളരെ സജീവമായി പങ്കെടുത്തു ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിലെല്ലാം പങ്കെടുത്തൊരു ബാബു കൂടി ഇവിടെ ണ്ട് ഈ സ്കൂളിന്റെ പരിസരത്തിനുണ്ട് ഞാൻ ഇവിടെ അദ്ദേഹത്തെ കണ്ടാണ് ഈ ഏത് വിധത്തിലാണ് വിദ്യാർത്ഥികളെ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഈ വടുവഞ്ചാല ഏരിയ വരെയുള്ള സ്ഥലത്തുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവരും കൂടെ എത്തിക്കാന്നുള്ളതാണ് പിന്നെ ഏറ്റവും വിഷമപരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ച കുട്ടികളെ കൂടെയുള്ള ഉള്ള ആളുകൾ പലരും ഇന്നില്ല അപ്പോൾ ആ ഒരു ഇത് നമ്മളെ മുമ്പിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ വിവിധതരം സംഘടനകളാണ് ഇവിടെ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് പിന്നെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ ഇങ്ങോട്ട് എത്തിക്കുക അവരെ പുതു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളൊരു വലിയൊരു ഉത്തരവാദിത്വം കൂടെ നമ്മളിടയിലുണ്ട് അത് നാളത്തോടു കൂടി അവരെ കൂടെ നിന്ന് അവരെ ഒരു പുതു ജീവിതത്തിലേക്ക് നയിച്ച് അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ക്ലാസ് മുറികളൊക്കെ ഇതിനകം തന്നെ ക്ലാസ് മുറി അല്ലേ വെള്ളാർമല ഓഫീസിന്റെ ബോർഡ് ഉൾപ്പെടെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതായത് ആ ബിൽഡിങ്ങിലാണ് വെള്ളാർമല സ്കൂൾ അവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളാർമല സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് അതേ രീതിയിൽ പുനസ്ഥാപിക്കണം ആ സ്കൂളായിട്ട് അത്രയ്ക്ക് വൈകാരിക ബന്ധമാണ് നാട്ടുകാർക്കും വിദ്യാർത്ഥികളും ഒക്കെ ഉള്ളത് അതെ അതെ ഞങ്ങള് പണ്ട് ആ ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫുട്ബോൾ കളിയാണ് അവിടെ മാച്ച് നടക്കും ഇവിടെ ലോക്കൽ മാച്ചുകൾ നടക്കും പക്ഷെ നമുക്കും ഭയങ്കര ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ അത് ഭയങ്കര ഒരു വൈബ് ഉള്ള ഒരു സ്ഥലമായിരുന്നു പിന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളും അതായത് ആ ഒരു ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവരും അറിയും നമ്മളൊന്ന് സിറ്റിയിലേക്ക് വരുമ്പോൾ പരസ്പരം ആളുകൾ അറിയില്ലെങ്കിലും ആ ഒരു ഗ്രാമത്തെ എല്ലാവരും എല്ലാവരും ഒരു എന്താ പറയുക ഭയങ്കര ഒരു പിന്നെ വ്യത്യസ്തരായ മനുഷ്യരായിരുന്നു അവർ അവരുടെ ഇടയിൽ എത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ വെള്ളാർമല സ്കൂളിനകത്തുനിന്നുള്ള ഡെസ്കും സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട് പുതിയത് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിന്റെ രീതിക്ക് പോകണം പിന്നെ നാളെ കൊറച്ച് കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകുന്നതാണ് ചുമരുകളിലൊക്കെ ചിത്രങ്ങൾ വരച്ചുവെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ മുണ്ടക്കൈ സ്കൂളിലെ കുട്ടികളുണ്ട് ചെറു കുട്ടികൾ സ്കൂളിൽ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് ഈ വിദ്യാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത വിധത്തിൽ ആ ആകർഷകമാക്കി അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാണ് മനു ഈ സ്കൂൾ നാളെ പുനരാരംഭിക്കുക ഏതായാലും അഞ്ചു മന്ത്രിമാർ നാളെ എത്തി ഒരുപക്ഷെ അവർ ഈ വിദ്യാർത്ഥികൾക്കൊപ്പം സഞ്ചരിച്ചാണ് ഈ സ്കൂളിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വിപുലമായ ഒരു സ്നേഹപൂർണമായ വളരെ കാരുണ്യപൂർണ്ണമായ ഒരു അതിജീവനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ വിദ്യാർത്ഥികളുടെ പുനരധിവാസം കടക്കുകയാണ് വിദ്യാർത്ഥി വിദ്യാഭ്യാസ തുടർ വിദ്യാഭ്യാസം കടക്കുകയാണ് ആ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക മോഡ്യൂളാണ് അധ്യാപകർ പ്രത്യേകിച്ച് എസ് എസ് കെയുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയത് വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ അവർ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം അപ്പോൾ പെട്ടെന്ന് തന്നെ അധ്യയന ദിവസങ്ങളിലേക്കല്ല ആദ്യഘട്ടത്തിൽ ആദ്യ വാരങ്ങളിൽ ഒരു പ്രത്യേക മോഡ്യൂൾ അനുസരിച്ചായിരിക്കും അതിൽ പഠന പ്രവർത്തനങ്ങളുണ്ടാവും സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ടാവും അതോടൊപ്പം സിനിമ ക്യാമ്പ് അതുപോലെ തന്നെ ആ വിദ്യാർത്ഥികളെ മാനസികമായി ഉത്യസിപ്പിക്കുന്ന വിധത്തിലുള്ള വിവിധ പരിപാടികളെല്ലാം ഒരു പ്രത്യേക മൊഡ്യൂളിൽ തയ്യാറാക്കിയാണ് ആദ്യ വാരങ്ങളിൽ ഒരു പാടി പദ്ധതി തന്നെ എസ് എസ് കെ തയ്യാറാക്കിയിരിക്കുന്നത് അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക ഏതായാലും പരിപൂർണമായും വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള പുനരധിവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അകട്ടത്തിലേക്ക് നമ്മൾ നാം നാളെ മുതൽ കടക്കുകയാണ് ചൂരമലയിലെയും മുണ്ടക്കയിലെയും അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഗവൺമെൻറ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടിയിലേക്ക് എത്തുക ശരിയാണ് അനൂപാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത് ഏതായാലും ആ സ്കൂളിനെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള വലിയ അവസരം ഒരുക്കുകയാണ് നല്ല പ്രവേശനോത്സവത്തോടെ മേപ്പാടി സ്കൂളിലേക്ക് അവരെ വരവേൽക്കുകയാണ് അതാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് ആ നാട്ടുകാരൊക്കെയാണ് നമ്മളോട് സംസാരിക്കുകയും ചെയ്തത്